Hi everyone, welcome to my channel. ഓൾഡ് ഷർട്ട് യൂസ് ചെയ്ത് ഒരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഷർട്ടിനെ നിവർത്തിയെടുക്കാം. രണ്ട് സ്ലീവ്സും മുകളിലേക്ക് മടക്കി വെക്കാം. ഫ്രോക്കിന്റെ ലെങ്ത് അനുസരിച്ച് ഷർട്ടിന്റെ താഴ്ഭാഗത്തു നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസ് നമുക്ക് മാറ്റിവെക്കാം. ഈ ഭാഗത്ത് നിന്നാണ് ഫ്രോക്കിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത മെഷർമെന്റ്സ് ആണിത്. ഓരോരുത്തർക്കും അവരവരുടെ മെഷർമെന്റ് എടുക്കാവുന്നതാണ്. മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. രണ്ട് പീസിന്റെയും ചീത്ത വശം മുകളിലേക്ക് ആക്കി വെക്കാം. മുകൾ ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കൈയിന്റെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. രണ്ട് പീസും ഇതുപോലെ ഒന്ന് വെക്കാം. രണ്ട് സൈഡിലും നമ്മുടെ മെഷർമെന്റ് അനുസരിച്ച് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിനെ മറിച്ചെടുക്കാം. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ പീസാണ്. ഇതിന്റെ സൈഡിലൂടെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി ഈ ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ച് നിറയെ ഫ്രിൽസ് ആക്കി കൊടുക്കാം. എല്ലാ സൈഡ്സിലും ഇതുപോലെ ആക്കാം. ഈ രണ്ട് പീസിന്റെയും മെഷർമെന്റ് കറക്റ്റ് ആയിട്ടുണ്ട്. രണ്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ രണ്ട് പീസസ് എടുക്കാം. ഇതിന്റെ ലെങ്ത് 7 inches ആണ്, വിഡ്ത് 3 inches ആണ്. ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനെ രണ്ടിനെയും ഒരു പെന്ന് യൂസ് ചെയ്ത് മറിച്ചെടുക്കാം. ഇതിന്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെന്ററിലേക്ക് ആക്കി വെക്കാം. ഇതുപോലെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇതിനു മുകളിലായി നമുക്ക് ഫാബ്രിക് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.